എപ്പോഴും നിങ്ങൾ പറയില്ലേ, സുകന്യ തലോദിക്ക് കിട്ടുന്നില്ല, സുകന്യ മേക്കപ്പ് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ ഞാന് എന്തായാലും ആ പരാതിയില്ലേ അവൾക്കും ഞാനും പുറപ്പെടുവിപ്പിച്ച് കൊടുക്കായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആരാ ചെയ്തിരുന്നത്? നിങ്ങളെ ഞാന്. അപ്പൊ എനിക്ക് പിന്നെ ഒരു അവസരം കിട്ടിയല്ലോ. അപ്പൊ ഞാന് അവളെ ഒന്ന് സുന്ദരിയാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. നിങ്ങള് സുകന്യയുടെ മേക്കപ്പ് സാധനങ്ങൾ കണ്ടിട്ട് ഞെട്ടരുത് കേട്ടോ. എന്റെ മേക്കപ്പ് സാധനങ്ങൾ ഇതാ, ഈ ഒരു കുങ്കുമം, പിന്നെ ഇതാ ഈ ഐലീനർ, അതെവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ കേട്ടോ. പിന്നെ ഇതാ ഈ ഐറ്റെക്സിന്റെ ഇങ്ങനത്തെ വലിയൊരു പൊട്ട്, പിന്നെ ഒരു പൗഡർ, ഇതാണ് എന്റെ. പിന്നെ ചന്ദനക്കുറി. സുകന്യയുടെ നിങ്ങള് കണ്ടിട്ട് ഞെട്ടാൻ പോണേള്ളോ, ഞെട്ടി തനിക്കത് കണ്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതെന്തെന്നെ പിടിച്ചു വലിക്കുന്നു, പോണ്ട പോണ്ട പറഞ്ഞിട്ട്. പൗഡർ, പൗഡറിന്റെ പിന്നെ അടപ്പൊന്നും നോക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും ഈ പൗഡർ, ഒരു പൗഡറും കൂടെയാണ് ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക. അപ്പൊ അതും കൊണ്ട് അതിന്റെ ഡപ്പയുടെ അടപ്പ് കാണില്ല. നല്ല മണം, എനിക്കിഷ്ടാണ് കേട്ടോ. അത് നമുക്ക് പിന്നെ ഇതിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഇത് സുകന്യയുടെ മേക്കപ്പ് ബോക്സുകളാണ് കേട്ടോ. എന്താ കൊറേ വളകളുണ്ട്. പിന്നെന്താ ഇത്? പൊട്ട്, പൊട്ടേ. ഇതാര് വാങ്ങിത്തത് കമ്മല? ഇത് അത് നമ്മള് ഇവിടെ പോയിട്ട്. ആര് വാങ്ങിത്തത് കമ്മല? നിങ്ങളെ. ഞാനിങ്ങനെ വാങ്ങിക്കൊടുക്കും, അള്ളിടില്ല. പിന്നെ ദൂരല്ലല്ലോ, ദൂരല്ലോ കണ്ടോ. ഞാന് പക്ഷെ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഞാൻ ഇങ്ങനത്തെ കമ്മലോ കേട്ടോ. അവൾക്ക് ഇക്കപ്പൊ ഞാൻ അങ്ങനെ അവൾക്ക് വാങ്ങിക്കൊടുത്ത. പിന്നെ നമ്മുടെ കൊറേ വളകള്, നല്ല പൈസക്കാരിയാണ്. കയ്യിലൊക്കെ ആൾക്കാർ വളയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്താ സുന്ദരക്ക് നിറയെ ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടല്ലോ. എന്താ പിന്നെ ഇതാ സൺക്രീം അല്ലേ ഇത്? അല്ലേ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. പിന്നെ മോതിരം ഒക്കെ ഉണ്ട്. പിന്നെ ഇതെന്താ, എന്തൊക്കെയാ ഉണ്ട് ഇതിന്റെ ഉള്ളില്? ഒക്കെ തപ്പണില്ല കേട്ടോ. പിന്നെതാ എന്റെയൊക്കെ ലെവല് പൊട്ടിക്കണം കേട്ടോ. ഇതൊരു എന്താ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം ഉണ്ടായിരുന്നു അല്ലെ ഇതിൽ? അത് കാണല്ല. തുടങ്ങിയല്ലേ? ഇന്ന് ഞാന് നിന്റെ മേത്തൊരു താജ്മഹൽ പൊന്നൂത്തിട്ട് കൊടുക്കണൊക്കെ. ആ ഇത് വേണോ? വലിയ സംഭവാണ് വിചാരിച്ചു. കാരണം ഇതിൽ ഒരു കുന്തല്ലേ. എതോ അതൊക്കെ പൊട്ടി അടിക്കുമ്പോഴാണ് കേട്ടോ ഇല്ലെങ്കിലുള്ള ഒറിജിനൽ കളർ കണ്ടോളി. കുഞ്ഞുണ്ണിയെ പൊന്നൂസേ, ഞാൻ നിന്നെയും താജ്മഹൽ പണിയിട്ടോ. ഞാനൊക്കെ ആക്കുട്ടങ്ങനെ ഞാനൊക്കെ അറിയുള്ളൂ. കഴുത്തിന്റെ പടിയൊക്കെ വേണത്രേ. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോ വേണ്ടു. ഞങ്ങളെ കഴുത്തിന്, ഞാൻ കഴുത്തിന്റെ അവിടെ ഒന്നും ഇടില്ല കേട്ടോ. മൂപ്പിലും വേണ്ടേ? എന്തെങ്കിലൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ബ്യൂട്ടീഷ്യനൊക്കെ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. നമുക്കിത് എന്താ ഇതൊന്നല്ലല്ലോ. പോരെ, ഇനി പൗഡർ അല്ലേ ഇടുക? ഇനി റോസ് പൗഡറോ? നിന്റെ കയ്യാട്ടോ, നിന്റെ എന്ത് ബ്രഷ് ഒന്നും ഇല്ലാത്ത കൊണ്ട് ഒക്കെ ഒന്ന് ശ്രമിക്കണേ. നമ്മക്ക് ഉണ്ടാവില്ലേ ഒരു ആഗ്രഹം ഇങ്ങനെ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യണം അല്ലേ? എല്ലാരും ചെയ്യുമ്പോ ഞങ്ങൾക്കും ഒരാഗ്രഹം. എനിക്കിങ്ങനെ പുറപ്പെടിപ്പിച്ച് കൊടുക്കാൻ ഇഷ്ടം കേട്ടോ. എനിക്കങ്ങനെ പുറപ്പെടാൻ ഇഷ്ടല്ല. കുറച്ച് ഇന്ന് സതിയേട്ടൻ നിനക്കാണെങ്കിൽ ഇതാരത്, ഇത് എവിടുന്ന് അത് വന്ന് കയ്യും കഴുത്തും കേട്ടും. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഒരു നടത്തം. ആവട്ടെ, പാണ്ടിച്ചൂട്ട് ആവണ്ടേ. ഈ ബ്രഷ് ഒന്ന് കാണല്ലോ സുനിയെ, മൂക്കൊക്കെ ഒരു ചോപ്പ് കളർ ആക്കണ കാണാട്ടോ.
ആ ബ്രഷ് അല്ല, ഇത് തേക്കാനുള്ള ഒരു ബ്രഷ് ഉണ്ട്, അതാ അതാ വേണ്ടത്. അല്ലാതെ നിങ്ങൾ പെയിന്റ് അടിക്കുന്ന ബ്രഷ് അല്ല. അസൂയക്കും കശുമ്പിക്കും, എന്താ കുശുമ്പിനും മരുന്നില്ല കേട്ടാ. നിങ്ങളെ നോക്കി നോക്ക്, ഞാൻ അവിടെ ചെയ്യുന്നത് സുന്ദരിയുണ്ടാവുന്ന. അത് ചുമല്ലുമായിട്ട് പക്ഷെ അടിക്കാൻ പറ്റും, ഞങ്ങളുടെ മുഖത്ത് അടിക്കാൻ പറ്റില്ല. സുനെ അല്ലെങ്കിൽ കണ്ണില്ല, ചെറിയ കണ്ണാണ്, ഐലൈനർ ആണ് കേട്ടോ അത്. ഞാൻ കൊറേ ദിവസമായി വിചാരിക്കുന്നു മിക്ക ഇതേപോലെ മേക്കപ്പ് ചെയ്യണം. എന്നിട്ട് ഇൻസ്റ്റയിൽ ഒരു റീലൊക്കെ ഇടണം വിചാരിച്ചിട്ട് കൊറേ ദിവസം. അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. എന്നാലും എനിക്ക് ചെറുപ്പത്തിലില്ലേം പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടാട്ടോ പെൺകുട്ടികളെ. പെൺകുട്ടികളെ ഇഷ്ടമില്ലാത്തവരാരുണ്ടാവുക? പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. എന്താണെന്നറിയോ, ഇങ്ങനെ പുറപ്പെടിപ്പിച്ചു കൊടുക്കാനൊക്കെ. അവിടെ കണ്ണു മെല്ലെ പുതുക്കി ഒന്ന് കേറിപ്പോയിട്ടോ. അപ്പഴേക്കും കണ്ണനക്കാൻ പാടില്ല. പണ്ടൊക്കെ ഈ ഐലൈനർ ഒക്കെ ഉണ്ടോ, കൺമഷി ഓട്ടെ. അപ്പഴേക്ക് അയ്യോഹു, നമുക്ക് നമ്മുടെ കൈ തന്നെ നല്ലത്. ഏട്ടാ ഇന്നലെ ഞാനൊന്ന് മേക്കപ്പ് ചെയ്തേട്ടെ. ഒന്ന് ഒന്ന് ചെറുതായിട്ട് ആ വീതിയിലെ ബ്രഷ് എടുത്താൽ ഇത്ര കൊതിച്ചിട്ടുണ്ടോ? അറ്റ വഴി വലിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ അപ്പുറത്തേക്ക് വരുന്നുണ്ട്. വീതി ഉള്ളതോ? എന്ത് നിങ്ങൾ പെയിന്റ് എന്തെയ്യാ? ആ ഏതാ നിന്റെ കളർ? ഡ്രസ്സ്? ഡ്രസ്സിന് മറ്റേ റോസ്. അതില്ല, അതല്ലേ പൊട്ടടക്കി സാറില്ല. എന്തിനു പൊട്ടിട്ടാണ്? ഞങ്ങൾ ത്രെഡ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ ശരിയില്ല. ഈ മേക്കപ്പ് ഒക്കെ ചെയ്യണ പോലെ സമ്മതിക്കണം അല്ലേ നമ്മള്. ഈ നമ്മടെ കല്യാണം, നിന്റെ കല്യാണത്തിനൊന്നും ഈ സാധനം വായിട്ടില്ലല്ലോ നമ്മള്. എന്റെ കല്യാണത്തിന് ഒന്നും ഉണ്ടായിരുന്നല്ലോ എനിക്ക്. ചേച്ചിയും പ്രിയചേച്ചിയും ഇട്ടന്ന് കുട്ടിക്കുറ മാറ് മാറു പോന്നോ. നിന്റെ അമ്മേനെ ഞാൻ ഇപ്പൊ നീണ്ടത് സുന്ദരിയാക്കി കാണിച്ചുതരാം. അവിടെ പിന്നെ നിക്കുന്ന നിന്റെ മോത്തേനെ എണ്ണ മുഴുക്കാണ്. സൂര്യ എന്താ എവിടെ കണ്ണാടിയിൽ നമുക്ക് നിന്റെ മോൻ കാണോ? അപ്പൊ നിനക്ക് ഇന്ന് അത്രയും വിശ്വാസം അല്ലേ? അടവട്ടെ, എന്താ ചന്ത കണ്ണു തുറക്ക് കണ്ടോ? എന്താ ഭംഗി വയ്യ. നമ്മടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്? ഞങ്ങള് പോവാടാ, ഞങ്ങള് ചാറ്റ പോവാട്. ഒരു നിങ്ങളുടെ വെട്ടത്തിന്റെ കണ്ടെങ്കിൽ കുളം തോണ്ടും, ഏതെങ്കിലും ഒന്നുണ്ടാവും. സുകന്യ ലാസ്റ്റ് ചൂലും എടുത്തിട്ടിന്റെ പിന്നാലെ വരും. അയ്യോ ഏർത്തിയമ്മ നിങ്ങളെന്തെന്നെ കാറ്റി വരട്ടും. നമ്മളെയും കൊണ്ട് നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്തേയും എന്ത് കാട്ടിയെന്നറിയോ? തിരികെ റെഡിയാൻ കൊണ്ടേ ഇവിടെ അങ്ങോട്ട് തുടങ്ങിയില്ലേ അവിടെ കരയാന്. ഇവിള് അങ്ങോട്ട് തുടങ്ങി കരയാൻ എനിക്ക് ഇത് വേണ്ടോ പറഞ്ഞിട്ടാട്ടോ. ഈ സാധനം കണ്ണിന്റെ മോൾക്കൂടെ ഇതാ എനിക്ക് തേക്കുന്നതന്നെയാണ് തോന്നുന്നു. എന്ത് അത് വേണ്ടാടി, അതൊരു ഭംഗിയില്ല, എനിക്ക് ഇഷ്ടായില്ല. അതിനാ തുടക്കിയാണ് കേട്ടോ. അത് മസ്കാരേ മസ്കാര
വേണ്ടാട്ടോ. കാരണം നമ്മൾ കോലം കെട്ടണ്ട, നമ്മള് നമ്മുടേതായ നാച്ചുറൽ ആയ ബ്യൂട്ടിയാണ് നല്ലത്. അനിയുടെ ചിരിക്ക് നോക്കിയിട്ട് ഇഷ്ടായില്ലേ, എനിക്ക് ഇത്രയും കലാവിരുദ്ധണ്ടെന്ന് മനസ്സിലായില്ലേ. ആയോ ചുണ്ടുന്നുണ്ടേ മറ കാട്ട്. എന്റെ മക്കളതിനെ അതൊക്കെ പൊട്ടിച്ച് 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 എങ്ങനെ അറിയാം. ബാക്കിയൊക്കെ ഞാൻ എന്റെ കയ്യും കൊണ്ട് ശരിയാക്കി തരാം, കടിക്കരുത് കേട്ടോ. അതൊക്കെ പോന്നക്കണേ മൊത്തായിട്ട് വന്നിക്കുന്നു. അപ്പൊ നീ കണ്ടിട്ടും കാണാത്ത പോലെ ഇന്നലെ പണ്ടേ. ഞാൻ എന്താ ചെയ്യുന്നു, കുട്ടി എടുക്കണ എടുത്തിട്ട് അവന്റെ കയ്യില് ഒന്ന് ഒരു കഷ്ണം കഴിക്കി ഇരിക്കുന്നു. അത് ഒപ്പിച്ചേച്ച ഇനി കടിക്കണ്ടേ, ചുണ്ടത് കൂട്ട്. ഓ അങ്ങനെ എന്തോ ചന്തം. ഞാനും ചെയ്യോ ഇത് കഴിഞ്ഞിട്ട് സുഖന്നെ ഈ എന്നെ ചെയ്യട്ടോ. മേക്കപ്പ് ചെയ്ത് എന്താ എന്നെ അവള് മേക്കപ്പ് ചെയ്യട്ടെ, ഞാൻ മാത്രം ചെയ്താ പോരല്ലോ. അവൾക്കും കലാവാസന ഉണ്ട് എന്ന് അറിയണ്ടേ. കണ്ടോ ഉയരം കൂടുതൽ. ഞാൻ ഈ ചുരിദാറൊക്കെ ഇട്ടോണ്ടേ, ഞാനാണ് ഫസ്റ്റ് ആ ചുരിദാർ ഇട്ട് കേട് പറ്റിയത്. അതാണ് ഞാനാണ് ഫസ്റ്റ് ആ ചുരിദാർ ഇട്ട് കേട് പറ്റിയത്. ഞാനാണ് എന്താ കണ്ടോ ഇവിടെ മുടി ഇങ്ങനത്തെ ഒരു മുടി കേട്ടോ, പെട്ടെന്ന് ഉണ്ടായിട്ടൊക്കെ മുടി ഇങ്ങനെ ഒരു മുടി ചുരുണ്ട. സതിയേട്ടൻ വരുമ്പോ പൂമുഖവാതിൽക്കിൽ സ്നേഹം വിടർത്തുന്ന പൊന്തിങ്കളാകുന്നു. ഞാൻ ഈ വീട്ടിലെല്ലാം അപ്പ ഉണ്ടായിരുന്നല്ലേ, ഞാൻ ബ്യൂട്ടി പാർലർ പോയിട്ട് വന്നതാണ്. ഞാനിങ്ങനെ പിരിച്ച് 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 ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം പിരിക്കാനും പറ്റില്ല, അതിന്റെ ചുരുണ്ട് കൂടി ആയത് കൊണ്ട്. ഏ അമ്മുട്ടിയേ നോക്കട്ടെ, ക്ലിബ് ക്ലിബ് എടുക്കട്ടെ. ഇങ്ങനെ മുടി വലിപ്പം എന്താ വണ്ണം തോന്നിക്കാൻ വേണ്ടിട്ടില്ലേ ഇങ്ങനെ മടഞ്ഞത്. ഒന്നും കൂടി ഇങ്ങനെ 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 ആക്കി കഴിഞ്ഞാ മുടി കുറച്ച് വണ്ണുള്ള പോലെ തോന്നു കേട്ടോ. എന്താ തോന്നിയത്? എങ്ങനെയുണ്ട് ഏട്ടാ, സത്യമായിട്ട് പറയട്ടാ, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് പറ. ഒന്നും ഇണ്ടാത്ത് പറയേ. ഞാനോ അല്ല അവര് അവര് ഞാനോ ഞാൻ നോക്കിട്ടില്ലല്ലോ, കാണാൻ നോക്കട്ടെ പറ്റൂ പോ. എന്താ മേഖല ആരെ പറഞ്ഞ ചന്ദ്രമഴയത്ത് അമൃതേനെ പോലെ ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മനുഷ്യ കളിയൊക്കെ കൊന്നുകൂണ് കുട്ടികളെ. ഇപ്പൊ എങ്ങനെയുണ്ട് സത്യസന്ധമായി പറ, സുന്ദരി അല്ലേ? സുന്ദരി കാണിച്ചു കണ്ണാടി റെഡി പണ്ണെ പിരിച്ച് 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 ആവട്ടെ. ഓഹോ നിനക്ക് എങ്ങനുണ്ട്, ഇഷ്ടായോ? ഇഷ്ടായോ? എന്തോടി ഒന്നുമില്ല, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് ഇല്ലേ. ഇതാ നമുക്ക് ഇത്രയൊക്കെ തന്നെ അറിയുള്ളൂ. ഇനി താഴെ ഐലിനർ എഴുതണോ? താഴെ ഐലിനർ എഴുതാതെ മാത്രം ഐലിനർ എഴുതാട്ടോ നല്ലത് അല്ലേ? ഇഷ്ടായോ? എവിടെക്കെങ്കിലും മുമ്പ് ഇങ്ങനെ പുറപ്പെട്ടു പോയാൽ മതിട്ടോ. ഈ മേക്കപ്പ് ബോക്സ് ഇല്ലേ, ഈ മേക്കപ്പ് ബോക്സ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. എത്രയിലേ, ഒരു വർഷത്തിന്റെ ഒരു വർഷത്തിന്റെ മുകളിലായിട്ടോ അത് കിട്ടിയിട്ട്. കണ്ടോ ഇത് നമ്മളെല്ലാരും ഉപയോഗിക്കുക വെച്ചാൽ എന്നോ അത് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. പക്ഷെ നമ്മൾ ഇതാരും ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാ ഫോട്ടോ കണ്ട,
ഫോട്ടോന്റെ കണ്ണാടി കണ്ണാടി ആയിട്ട്. ഇപ്പൊ എല്ലാ അലമാരയിലും കണ്ണാടി ആയതുകൊണ്ട് നമ്മൾ ഇതേപോലെ കണ്ണാടി വെക്കലേ ഇല്ല. എന്താ മറ്റേത് എല്ലാ വീട്ടിലും ചെറിയൊരു കണ്ണാടി ഉണ്ടാവുമല്ലോ, പക്ഷെ ഇവിടെ വാൽക്കണ്ണാടി ഉണ്ട് കേട്ടോ. നമ്മള് വിഷുവിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള വാൽക്കണ്ണാടി ഉണ്ട് കണ്ടോ. സുകന്യക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ട്. സുകന്യനെ ഒരുക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാൻ വിചാരിച്ചു സുകന്യ ഒന്ന് ഭയങ്കര കോമഡി ഒക്കെ പറഞ്ഞ് ഭയങ്കര സുകന്യക്ക് ഒരു പേടിയെന്ന് തോന്നുന്നു. ഞാൻ എന്തെങ്കിലും കാട്ടിട്ട് അവള് മുഖം മറ്റും കേടുവരുമോ? ഞാൻ ഈ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുരു വരുമോന്ന് ഡൗട്ട്. കുരു ഒന്നാമത് എന്റെ മുഖത്ത് ഇല്ല കേട്ടോ. അവളുടെ മുഖത്തെ കുരുവൊക്കെ നല്ല നീറ്റാണ്. എനിക്കിങ്ങനെ പുറപ്പെടുപ്പിച്ച് കൊടുക്കാന് ഭയങ്കര ഇഷ്ടമാണ് അമ്മൂനെയും അച്ചൂനെയും. പക്ഷെ അച്ചു ഇപ്പൊ അമ്മു ആണോ വെച്ചാലും ആ ഭാഗത്തേക്കേ വരില്ല. അവരെന്നെ സ്വയം ചെയ്ത് അവര് സ്വയം സ്കൂളിലേക്ക് പോകും. ഞാൻ ഐലിനറും മോളക്കൂടിയും താഴെക്കൂടെ ഒക്കെ ഇങ്ങനെ വാലിട്ട് കണ്ണെഴുതില്ലേ കൺമഷീൻ കൊണ്ട്, കൺമഷീനൊന്നും തൊടാനേ അയക്കില്ല കേട്ടോ. അതൊന്നും വേണ്ടമ്മാ വേണ്ടമ്മാ പറഞ്ഞിട്ട് പെൺകുട്ടികളായ കുറച്ചൊക്കെ അണിഞ്ഞ് ഒരുങ്ങി നടക്കണത് കാണാൻ നല്ല ഭംഗിയല്ലേ. പട്ടുപാവാടി ഒക്കെ ഇട്ടിട്ട് മക്കളിങ്ങനെ രണ്ടു ഭാഗം മുടിയൊക്കെ കെട്ടി മുല്ലപ്പൂവൊക്കെ വെച്ച് എന്താ പറയാ. ഞാന് കോളേജ് എന്താ ചെറിയ കുട്ടിയായ മുതല് കോളേജ് വരെ, അത് കഴിഞ്ഞിട്ട് എന്റെ കല്യാണം കഴിഞ്ഞില്ലേ, അതുവരെയും ഞാന് അങ്ങനെ മേക്കപ്പ് കാര്യങ്ങളോ ഒന്നും ചെയ്തിരുന്നില്ല കേട്ടോ. ഒരു ചന്ദനക്കുറി ഉണ്ടാവും എപ്പോഴും, എല്ലാവരും അതാ പറയാ ചന്ദനക്കുറി ഉണ്ടാവും, ഒരു തുളസിയുടെ തല ഉണ്ടാവും തലയിൽ. പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് ഒരു നാടൻ ലുക്കിലായിരുന്നു നടന്നിരുന്നത്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഞാൻ ഒരുപാട് ക്രീമോ കാര്യങ്ങളോ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഒരാളെ ഒരുക്കാനെന്നറിയില്ല. പക്ഷെ ഞാൻ സുകന്യേനെ ഫസ്റ്റ് ഞാൻ ഒരുക്കിയിരിക്കണത് സുകന്യേനെയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മൂനൊരുക്കി, അമ്മൂനൊരുക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിട്ടിയ സുകന്യ രണ്ടാമത്തെ അനിയത്തിനെ പിന്നെ ഒരുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും നമുക്ക് കിട്ടിയില്ല. കാരണം അപ്പൊ എന്റെ അച്ഛൻ മരണപ്പെട്ടിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്താണ് അവരുടെ കല്യാണം. പിന്നെ ഞാൻ അച്ചുട്ടീനെ 9-ാം മാസം ഗർഭിണി ആയിരിക്കുന്നു. വണ്ടിയിൽ യാത്ര ചെയ്യാനൊന്നും പറ്റാത്ത കൊണ്ട് ഞാൻ കല്യാണ സമയത്തൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ സുകന്യയുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച കല്യാണമാണ്. ഇപ്പൊ ഞാന് രണ്ടാമത്തെ അനിയത്തി നാത്തൂന് ഞങ്ങളെല്ലാവരും എല്ലാ, കാരണം ഞങ്ങളുടെ തറവാട്ടിലെ ലാസ്റ്റത്തെ കല്യാണം. അപ്പൊ നമ്മള് നല്ല ഗംഭീരമായി ആഘോഷിച്ചില്ലേ. അത് കഴിഞ്ഞപ്പോ നമുക്ക് എന്താ എന്നറിയോ, എനിക്ക് ചേച്ചിയോ ഞാൻ എപ്പോഴും വരില്ല, എനിക്ക് ചേച്ചിയോ അനിയത്തിയോ ഒന്നുമില്ല. അപ്പൊ എനിക്ക് സുകന്യ വന്നപ്പോ എന്റെ സ്വന്തം കൂടപ്പുറത്ത് എനിക്ക് ഒരു അനിയത്തിനെ കിട്ടി. അതിൽ ഞങ്ങൾ ചില സമയത്ത് ഞാൻ ചീത്ത പറയാറുണ്ട്. നമ്മളെന്തിനാ പറയാ, എനിക്ക് എന്താ വെച്ചാൽ കുട്ടികളെ ചീത്ത പറയുമ്പോൾ ഞാൻ ചീത്ത പറയാറുണ്ട്. ഞാൻ അവളെ എന്തെങ്കിലും ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചീത്ത പറയാറുണ്ട്. പക്ഷെ അവളത് ഒന്നും പറഞ്ഞിട്ട് ഒരു ചാടിക്കളിച്ചിട്ട് തോട്ട അവക്ക് നല്ല രസാട്ടോ. നമ്മുടെ വീടൊക്കെ അവള് മറച്ചിടും, ചടപട ചടപടയൊന്ന് ചാടിയിട്ട്. ആ ഒരു ചാട്ടത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെയും പ്രശ്നം തീർന്നു, നമ്മുടെയും പ്രശ്നം തീർന്നു. നമ്മള് എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങള് തുറന്ന് പറയുക, അതോടെ ആ പ്രശ്നങ്ങൾ ഞങ്ങൾ വിടുക എന്നുള്ളത്. നമ്മളത് ആ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് അത് കുത്തിപ്പൊക്കി നമ്മളത് കുറേ വഴക്കുകൾ ഉണ്ടാക്കുക എന്നു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ജീവിതം മുന്നോട്ട് പോകില്ല. അപ്പോൾ ഇവള് മാത്രമല്ല എൻ്റെ മറ്റേ അനിയത്തിയാണോ വെച്ചാലും എന്തെങ്കിലും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ അല്ലേ കുടുംബം എല്ലാവരും ചോദിക്കും ഞങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ എപ്പോഴും നല്ല സ്നേഹത്തിലെന്ന്. നമ്മൾക്കിപ്പോൾ അവളെൻ്റെ അനിയത്തി, എനിക്ക് അനിയത്തിയില്ല എൻ്റെ ഒരു അനിയത്തി അങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ഒരു മോള്, ഞാൻ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് അടിയില്ലാണ്ട് പോണത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പൊട്ടക്കെൻ്റെ ഇടാനൊക്കെ തോന്നും. പിന്നെ ഞാൻ വിചാരിച്ചു പാവല്ലേ ഇപ്പൊ പൊട്ടക്കിണറ് ഒന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ വെച്ചാൽ ഇഷ്ടംപോലെ ഓരോ സ്ഥലത്ത് കിണർ കുത്തിയിട്ട് വെള്ളം കാണാണ്ട് പൊട്ടക്കിണറുകൾ ഉണ്ടാവും. ഇപ്പൊ ഒക്കെ കുഴൽക്കിണറല്ലേ. ഈ മോഡലാണ് എനിക്ക് ക്രീമൊക്കെ തേക്കും. ഞാൻ ക്രീമൊക്കെ തേക്കും, ഞാൻ നിങ്ങളെ പോലെ നടന്നല്ല. ഞാൻ ക്രീം തേക്കും, ക്രീം അതേപോലെ ഏത് ക്രീം തേക്കും കേട്ടോ. ഞാൻ എല്ലാ ക്രീമും തേക്കും, ഫൗണ്ടേഷനും തേക്കില്ല കേട്ടോ. ജസ്റ്റ് നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ക്രീം, പൗഡർ, കൺമഷി, പൊട്ട്, തല ചീന്തി കെട്ടുക, ഇതാണ്. ഇത് ഞാൻ സ്കൂള് മുതലേ, സ്കൂളല്ല സ്കൂള് മുതലേ ഞാൻ ചെയ്ത് ശീലിച്ചതാ. വലിയ കുട്ടിയായപ്പോഴും ഞാൻ ചെയ്ത ശേഷം ഞാൻ ക്രീം നന്നായി യൂസ് ചെയ്യും, നന്നായി യൂസ് ചെയ്യും ഞാൻ ക്രീം, നന്നായി ക്രീം യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ പൊന്നു ഇടയ്ക്കാണ് ക്രീമിനെ യൂസ് ചെയ്യാതിരുന്നത്. എന്ത് എന്നാളെ അവിടെ കോഴിക്കോട് ഒരു ഇത് വന്നില്ലേ കിഡ്നി ബാധിച്ചതായി, ആ സമയത്ത് അതിന് ശേഷം ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. അതുവരെ ഞാൻ നന്നായി യൂസ് ചെയ്യും. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, പുറത്ത് നല്ല മഴയാണ്, നമ്മളാണ് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പൊ നമുക്കൊരു തമാശയായിട്ട് ഫണ്ണി ആയിട്ടൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാൽ ഇവളാണ് ഒന്ന് എന്തെങ്കിലും കേളയെ വന്നിട്ടൊന്ന് ചിരിപ്പിക്കുക. പക്ഷെ ഇന്നൊന്നും ചിരിപ്പിക്കില്ല, ഞാനത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടാണ്. അങ്ങനെ അങ്ങനെ പോട്ടെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അത് ആരത്ത് തുടർന്ന് അപ്പൊ പറ.